ജിൻഡോ അവരുടെ പാവയാണ്. അവര് ജിൻഡോയെ പൊക്കി പറയും, ജിൻഡോ അവരുടെ താളത്തിനൊത്ത് തുള്ളും. അർജുനും അപ്സരയും ഇത് കേട്ടോണ്ടിരിപ്പുണ്ട് ജാസ്മിൻ ഇത് പറയുമ്പോ. അപ്പൊ അർജുൻ പറയുന്നു, ഇപ്പൊ പൊക്കി പഠിക്കുന്ന ഇവര് തന്നെ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് അയാളെ വലിച്ച് താഴെ ഇട്ടോളും, നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ പോകണ്ട. ലൈവിൽ ഇപ്പൊ നടന്ന ചർച്ചയാണ് ജിൻഡോയെ കുറിച്ച് ജാസ്മിനും അർജുനും തമ്മില്. ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയത് ജാസ്മിന്റെ ഒറ്റപ്പെടൽ കം സിംഗപ്പെണ്ണ് നാടകം കം സെന്റി ട്രാക്ക് ഇതെല്ലാം രണ്ടു ദിവസമായിട്ട് കയ്യിന്ന് പോയ മട്ടാണ്. എന്നെ എല്ലാരും ഒറ്റപ്പെടുത്തുന്നേ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ കൂടിയിട്ടുണ്ട് ജാസ്മിന്റെ കൂടെ, ഒരു വലിയ ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം. കാരണം അത്രയും മെമ്പേഴ്സ് ഉണ്ട് ജാസ്മിന്റെ കൂടെ, ഒരാളെ ഒറ്റപ്പെടുത്താൻ മാത്രം മെമ്പേഴ്സ് ഉണ്ട് ജാസ്മിന്റെ കൂടെ. ബെത്ത ശത്രുവായിട്ടുള്ള നോറ വരെ ജാസ്മിന്റെ കൂടെ കൂടി. അപ്പൊ ഓർത്ത് നോക്കണം ജാസ്മിന്റെ ഗ്രൂപ്പിന്റെ റേഞ്ച് ഏത് ലെവലിലാണെന്ന്. ഒരു ഗ്രൂപ്പിനെ ഒറ്റപ്പെടുത്തി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതായിട്ട് വലിയ ഗതികേടൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ ഈ പുതിയ ഗെയിം സ്ട്രാറ്റജിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നനഞ്ഞ വടക്കമാണ്. അതിന്റെ വിഷമമാണ് ഞാൻ ഈ ഒരു കോൺവെർസേഷനിൽ കണ്ടത് ലൈവില്. അതേസമയം ജിൻഡോടെ ഒപ്പം കുറെ ആളുകളെ നിൽക്കാൻ കിട്ടി എന്നൊക്കെ പറയുന്ന നേരാണ്. പക്ഷെ ഈ ആളുകൾ ആരും തന്നെ ജാസ്മിനെ പോലെ പെർമനന്റ് അല്ല. കാരണം പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നതല്ല ജിൻഡോയും വൈൽഡ്കാർഡുകളും ഒന്നും. ഏത് നിമിഷം വേണേലും ഗെയിം മാറ്റാനും മരക്കം മറിയാനും സാധ്യതയുള്ള കണ്ണിങ് ഗെയിമേഴ്സ് ആണ് ഇപ്പൊ ജിൻഡോയെ അനുകൂലിക്കുന്ന വയൽക്കാടുകളായിട്ടുള്ള സിബിന്, പൂജ, അഭിഷേക്, എസ്, സായി ഒക്കെ. അൻസിബ, മുടിയൻ, ശ്രീരേഖ ഒക്കെ പ്യുവർലി ജാസ്മിനോടുള്ള ഗ്രഡ്ജിന്റെ പുറത്താണ്. പക്ഷെ അവരും ജിൻഡോടൊപ്പം ഇന്നും ഒരു അലയൻസ് വെക്കും അല്ലെങ്കിൽ നിക്കും എന്നൊരു ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോ. കാരണം കളികൾ ആ രീതിയിൽ മാറി മറിയും. ജാൻമണി ഉള്ളിടത്തോളം കാലം ജിൻജാൻ കോംബോ ഉണ്ടാവും. ജാൻമണി ഒഴികെ എല്ലാരും ജിൻഡോ എന്ന ഗെയിമറിനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടാർഗറ്റ് ചെയ്യുമെന്നത് എന്റെ ഒരു പ്രഡിക്ഷൻ ആണ്. അല്ലെങ്കിൽ ജിൻഡോ അതിനുള്ള വകുപ്പ് ഉണ്ടാകും, അത് നേരായി വരുമ്പോ എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഈ ഒരു കോൺവെർസേഷനിൽ രണ്ടുപേരും പറയുന്ന കാര്യം കുറെയൊക്കെ കറക്റ്റ് ആണ്. ജിൻഡോയെ കുറിച്ച് വയൽക്കാടുകള് അഡ്വാൻറ്റേജ് എടുക്കുകയാണ് ജിൻഡോയെ വെച്ച്, അല്ലെങ്കിൽ ജിൻഡോയുടെ പ്രേക്ഷക പിന്തുണ വെച്ച് അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. അവര് ജിൻഡോയെ യൂസ് ചെയ്യുകയാണ്. അതിലൂടെ കുറെ പേരെ തന്നിലേക്ക് ആക്കുക എന്നൊരു കണ്ണിങ് ഓഡിയൻസ് ഗെയിമാണ് സിബിനൊക്കെ കളിച്ചത് വന്ന ദിവസം മുതല്. അപ്പൊ ഇതാണ് എനിക്ക് തോന്നിയത് ഇവരുടെ ഒരു കോൺവെർസേഷൻ കേട്ടപ്പോ. രണ്ടുപേരുടെയും ഗെയിമൊക്കെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണല്ലോ പറയുന്ന കാര്യം കുറച്ചൊക്കെ കറക്റ്റ് ആണ്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.